ആ പത്താം സ്കന്ധം കഴിഞ്ഞ് കൃഷ്ണൻ ജനിച്ച് വളർന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദ്വാരകയിൽ ചെന്ന് വിശ്രമിച്ചിരിക്കുന്ന സമയത്താണ് 125 വയസ്സ്. നമ്മൾ സാധാരണ പറയും 60-നപ്പുറം പെറുപുറുപ്പ് എന്ന്. 60 കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് പെറുപുറുപ്പായി, എല്ലാവരെ കുറിച്ചും കംപ്ലൈൻറ്റും വിഷമമാണ്. ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇവനിപ്പം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വർത്തമാനം എവിടെ പോയാലും പറ്റും, ചെയ്യും, കേൾക്കുള്ളൂ. ഒരു പെറുപുറുപ്പുമില്ലാതെ കൃഷ്ണൻ 125 വയസ്സ് വരെ കഴിച്ചു കൂട്ടി. ചെയ്യാനുണ്ടായിരുന്നതോ, രാജാവ് ക്ഷത്രിയനായിരുന്നതിനാൽ പല വിധത്തിലുള്ള സാഹസിക കർമ്മങ്ങളും ചെയ്യേണ്ടി വന്നു. അതെല്ലാം ചെയ്ത് അവസാനിപ്പിച്ച് ഒരു സ്വല്പം വിശ്രമം കൊള്ളുമ്പോഴാണ് ബ്രഹ്മദേവൻ്റെ വരവ്. അനുയായികളോടുകൂടി അദ്ദേഹം വന്ന് അങ്ങ് നിർവഹിക്കാനുള്ളതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. പ്രഭോ, അങ്ങ് വിട്ടുപോയിട്ടുള്ള കസേര അവിടെ ആരും ഇരിക്കാതെ കഴിഞ്ഞുകൂടാണ്. അതുകൊണ്ട് ആ കസേരയിലിരിക്കാൻ വേഗം തിരിച്ചു വരണേ. ഞങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടാണല്ലോ അങ്ങയുടെ ജന്മം ഒരു പൂർണ്ണ അവതാരമായി അവതരിച്ചത്. അതൊക്കെ നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടെ തങ്ങരുതേ, ഞങ്ങൾക്ക് അങ്ങയുടെ അനാഥത്വം അകൽച്ച സഹിക്കാൻ വയ്യ, മടങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറയുകയാണ്, ഇത് എൻ്റെ മനസ്സിലും ഉണ്ട്, എല്ലാം നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ഒരു കാര്യം ബാക്കി നിൽക്കുന്നു, വൃഷ്ണികുലത്തിൻ്റെ നാശം. സാധാരണ അവനവൻ്റെ കുലം നല്ല കുലമാണെങ്കിൽ വിട്ട് അവരുടെ ഹസ്തങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ച് പോവുകയാണ് സാധാരണ പതിവ്. കൃഷ്ണൻ പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കുലത്തിൽ അദ്ദേഹത്തിൻ്റെ വിശേഷ ജന്മം കൊണ്ടും പല വിധത്തിലുള്ള വൈഭവങ്ങളും സാഹസികവും അനിതര സാധാരണവുമായിരിക്കുന്ന പല പ്രവൃത്തികൾ കൊണ്ടും അവർക്കെല്ലാവർക്കും ഒരു അഭിമാനം, ഒരു ഗർവ് വന്നിരിക്കണം. ആ ഗർവുള്ളവരെ ഇപ്പം അവരെ പിടിച്ചു നിർത്താൻ ആരുമില്ല. ഞാനുള്ളപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കും, അതും ശരിയല്ല. തമ്മിൽ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവിടെ ചെന്ന് വഴക്ക് കൂടരുതെന്ന് പറഞ്ഞ് ഒതുക്കാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണനെയും കുതിരത്തല്ലേ ഈ കൂട്ടരെ. അപ്പോൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുന്നതും കൂടി ശരിയല്ല. ഞാൻ പോയിക്കഴിഞ്ഞാൽ വലിയ ആപത്താവും സമാജത്തിന്. കരകവിഞ്ഞൊഴുകുന്ന ഉപ്പുവെള്ളമാണല്ലോ സമുദ്രത്തിൽ, കരകവിഞ്ഞ് സർവ്വ സ്ഥലത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ല കൃഷിയോ കൃഷിയോ ഭക്ഷണ സാധനങ്ങളോ ഉണ്ടാക്കാൻ പറ്റുമോ, പറ്റില്ല. അതുമാതിരി സമാജത്തിനെ നശിപ്പിച്ചു കളയും. അവരെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി അവരെ നശിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഞാനും വരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ അയച്ചു. ഈ വർത്തമാനം പറയണത് വളരെ വിശ്വസ്തനായിരിക്കുന്ന ഉദ്ധവൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എവിടെ പോകുമ്പോഴും കൃഷ്ണൻ ഉദ്ധവനെ കൂട്ടിക്കൊണ്ടുപോകും. എവിടെ പോവാണെങ്കിലും ഉദ്ധവനെ മാത്രം ഒഴിച്ചു നിർത്തില്ല. എന്താ കാരണം? കൃഷ്ണൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അതിൽ സ്വല്പമെങ്കിലും അങ്ങനെ വേണ്ട ആയിരുന്നില്ല, വേണ്ടിയിരുന്നില്ല എന്നൊരഭിപ്രായമോ മുഖം ചൂളലോ ഒന്നും ഉണ്ടാവില്ല. കൃഷ്ണൻ എന്ത് ചെയ്താലും മൂപ്പർക്ക് ഇഷ്ടമാണ്. കൃഷ്ണൻ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഉച്ഛിഷ്ടമാണ് ഉദ്ധവൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഉടുത്തഴിച്ചിട്ട വസ്ത്രമാണ് ഉടുക്കുക. അപ്പം അത്രത്തോളം സാമീപ്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉദ്ധവൻ എന്താണ് അഭിപ്രായം? എങ്ങടാ പോണ്ടത്? രാജസൂയാഗം നടക്കാൻ പോണു, അവിടേക്ക് പോണോ അതോ വേറൊരു വഴിക്ക് തിരിയണോ എന്ന് ചോദിച്ചപ്പോൾ, രാജസൂയാഗത്തിന് പൂവന്യാ നല്ലത്, അതിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ജരാസന്ധ വധവും കൂടി നടത്താൻ സൗകര്യമുണ്ട്, അതുകൊണ്ട് അങ്ങ് രാജസൂയാഗത്തിന് പൂവാണ് നല്ലത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എന്ന് ഉദ്ധവനാണ് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഉദ്ധവനുള്ള സ്ഥാനം എന്താണ്. ആ ഉദ്ധവൻ ഇത് കേട്ടിട്ട് വന്ന് പറയുകയാണ്, അയ്യോ എന്താ അത് കഥ, അങ്ങ് പോകാൻ തീർച്ചയാക്കി ലോകം വിട്ട്, ശരീരവും വിട്ട്, തീർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ പോവാതെ ഇരിക്കില്ല. ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചതുപോലെയാണ്, അതിനി മാറ്റാൻ ആരെ കൊണ്ടും പറ്റില്ല, അങ്ങോട്ട് മാറുമില്ല, ദൃഢനിശ്ചയനാണല്ലോ. അപ്പം പോവാൻ പുറപ്പെട്ടു അങ്ങ് എന്ന് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത വിഷമം. വിഷമം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ചുരുക്കി പറയാം. നിങ്ങളെല്ലാവരും ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളോട് എത്ര പ്രവക്താക്കൾ ഈ ശ്ലോകം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെക്കൊണ്ട് ചൊല്ലിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീമദ് ഭാഗവതം വായിക്കുന്നവരോ കേൾക്കുന്നവരോ എന്തെങ്കിലും തരത്തിൽ പരിചയപ്പെടുന്നവരോ ആണെങ്കിൽ ഉദ്ധവൻ ഈ പറഞ്ഞ ആ ശ്ലോകമുണ്ടല്ലോ, ആ നിവേദനം, അതായിരിക്കും അവരുടെ മനസ്സിലെപ്പോഴും.
ഉദ്ധവൻ അത് കേട്ട് കൃഷ്ണൻ്റെ അടുത്ത് പറയുകയാണ്, നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമഭി കേശവ തെക്കും സമുത്സഹേനാഥ സ്വധാമ നയമാമപി. ഇതാണ് ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ അനുധാവനം ചെയ്യാനുള്ള നാല് വരികളാണത്. നാഥ നിൻ പാദപത്മങ്ങൾ ക്ഷണാർത്ഥം വിട്ടകന്നിടാൻ ശക്തനല്ലിവൻ എന്നെയും സ്വധാമം പൂക്കുകേശവ. മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ അതിങ്ങനെയായിരിക്കും, നാഥ നിൻ പാദപത്മങ്ങൾ ക്ഷണാർത്ഥം വിട്ടകന്നിടാൻ ശക്തനല്ലിവൻ എന്നെയും സ്വധാമം പൂക്കുകേശവ. ഭഗവാനോട് നമുക്ക് പറയാനുള്ളത്, പറയാനുണ്ടാവേണ്ടത് ഇതാവണം. നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ തെക്കും സമുത്സഹേനാഥ സ്വധാമ നയമാമപി. ഞാൻ ചൊല്ലിത്തന്നാൽ നിങ്ങളൊക്കെ ചൊല്ലുമോ? ആ മനസ്സിൽ ഉണ്ടോ? അതോ ഞങ്ങൾക്ക് അത്രയ്ക്ക് ആയിട്ടില്ല, എപ്പോൾ പറയുന്നില്ല എന്നാണോ തോന്നുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ആയിക്കോട്ടെ. നാഹം തവാംഘ്രികമലം, നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ, ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ, ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി, സ്വധാമനയമാമപി. ഹേ നാഥ, അങ്ങയുടെ മുൻപിൽ എനിക്കൊരു നിവേദനം സമർപ്പിക്കാനുള്ളത് ഇതാണ്. ബ്രഹ്മാവ് വന്നതും ഇവിടെ ഉണ്ടായ സംവാദവുമെല്ലാം ഞാൻ നല്ല പോലെ കേട്ടു. അങ്ങ് ശരീരവും ലോകവും വിട്ട് പോവുകയാണെന്നും മനസ്സിലായി. ഞാൻ അനാഥനാണ്. എനിക്ക് ഇത്രനാളും അങ്ങയുടെ കൂടെയുള്ള ദേഹസാമീപ്യം, ഐന്ദ്രിയ ലെവലിലെ തലത്തിലുള്ള സംസർഗം, അതായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ ബാക്കി ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല. ഞാൻ യോഗിയല്ല, തപസ്വിയല്ല, എനിക്ക് ധ്യാനവും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങയുടെ കൂടെയുള്ള സംസർഗം, ആ സംസർഗത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, സാഫല്യം, ആ ദീപ്തി മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയുള്ള ഞാൻ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുക? അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് പറയാനുള്ളത്, ക്ഷണാർത്ഥമപി കേശവ നാഹം തവാംഘ്രികമലം തെത്തും സമുത്സഹേ. അങ്ങയുടെ പാദങ്ങളുടെ കൂടെ അടിയിലിങ്ങനെ കഴിഞ്ഞുകൂടുക, കഴിഞ്ഞുകൂടുക എന്ന് പറയണത് അരനിമിഷം പോലും വിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അരനിമിഷം ആ കാര്യം ആലോചിക്കുകയേ വേണ്ട. കൃഷ്ണൻ പോയാൽ പിന്നെ എന്താവുമെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലില്ല. കൃഷ്ണൻ പോയിട്ട് ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നത് സാധ്യമല്ല. നോക്കൂ, ഒരു ഭക്തൻ ഭഗവാന്റെ മുൻപിൽ പറയുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഈശ്വരനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? നാം ഭഗവാനെ വളരെയധികം ആരാധിക്കും, സ്തുതിക്കും, ഭഗവാനെ അങ്ങല്ലാതെ ഒരാളൂല്ലേ, അതും പറയും. പക്ഷെ അങ്ങില്ലാതെ അരനിമിഷം കഴിച്ചു കൂട്ടാൻ എനിക്ക് പറ്റില്ലേ, അതുകൊണ്ട് അങ്ങുള്ളയിടത്തേക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകൂ, ഇവിടെ വിടരുതേ, അരനിമിഷം പോലും ഇനി ഇവിടെ ഇരുത്തരുതേ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സദസ്സ്? എന്നാ ഒരു ഭക്തൻ പറയേണ്ടത് ഇതാണ്, നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ തെക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. അങ്ങയുടെ ഇരിപ്പ് എവിടെയോ അവിടേക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നാ പറയണത്, വേറെ ഒന്നുമല്ല പറയുന്നത്. ഒരു പക്ഷേ ഉദ്ധവൻ മാത്രമാവും ഇങ്ങനെ പറഞ്ഞത്, വേറെ ഒരാളും കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് 16,000 വനിതകളെ നരകാസുരനെ കീഴടക്കി ആ കാരാഗ്രഹം തുറന്ന എല്ലാവരെയും മോചിപ്പിച്ചു. മോചിപ്പിച്ചപ്പോൾ അവരെല്ലാവരും മുക്തരായി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവരെവിടേക്കാണ് പോവുക? ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾ തിരിച്ചു പോയാൽ അച്ഛനമ്മമാർ ഞങ്ങളെ വേണ്ടതുപോലെ സ്വീകരിക്കുമെന്ന് വിചാരിക്കരുത്. എന്താ
പരപുരുഷൻ്റെ കൂടെ വേറെ ഒരു പുരുഷൻ്റെ കൂടെ വിവാഹം കഴിയാത്ത കുട്ടികൾ പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു ചുതിയാണത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. തീപ്പൊള്ളിയത് മാതിരിയാണ് ആ പൊള്ളൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് കുടുംബക്കാരാരും ഞങ്ങളെ സ്വീകരിക്കില്ല. അപ്പോൾ ക്ഷാത്രധർമ്മമനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് ഞങ്ങളുടെ എല്ലാമായിത്തീരണം, എൻ്റെ ഞങ്ങളെ കല്യാണം കഴിക്കണമെന്ന. കൃഷ്ണൻ എന്താ മറുപടി? ഒരു മറുപടിയും ഇല്ല, മിണ്ടിയില്ല. മനസ്സുകൊണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചു, സ്വീകരിച്ചു, പല്ലൊക്കെ വിളിച്ചു, എല്ലാവരെയും പറഞ്ഞയച്ചു ദ്വാരകയ്ക്ക്. ഒരേ മുഹൂർത്തത്തിലാണ് 16,000 കന്യകമാരെയും കൃഷ്ണൻ വിവാഹം കഴിച്ചത്. എല്ലാ കന്യകമാർക്കും ഓരോരുത്തർക്കും താലി കെട്ടാനായി ഓരോ കൃഷ്ണനുണ്ടായിരുന്നു ഒരേ മുഹൂർത്തത്തിൽ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഉദ്ധവനിവിടെ പറഞ്ഞതൊന്ന് വേറെയാണ്. അങ്ങയെ വിട്ട് അരനിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്തു വേണം? എന്നെയും കൊണ്ടുപോകണം അങ്ങയുടെ പാർപ്പിടത്തിലേക്കായിരുന്നു. എന്നെയും കൊണ്ടുപോകണം. കൃഷ്ണൻ വല്ലാതെയായില്ലോപ്പാ, ഇതെന്ത് ഗ്രഹപ്പെടാത്. നമ്മൾ പോകുമ്പോൾ ഒരാളെ കൊണ്ടുപോകാൻ ആരെങ്കിലും സാധിക്കുമോ? ചിലപ്പോൾ ഇരട്ടപ്രസവം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പോകുന്ന സമയത്ത് ഇരട്ട മരണം, ഒരാൾ പോകുമ്പോൾ നീയും വാ ഞാനും നീയും കൂടി പോയിക്കളയാന്ന് പറഞ്ഞ് എവിടേക്കാണ് ഈ പോണത്? മരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണോ? ഞാനിതാ മരിക്കുന്നു, ആരെങ്കിലും കൂടെ വരുന്നുണ്ടോ, ഇന്നാ പുറപ്പെട്ടോളൂ, വേഷം മാറിക്കോളൂ എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. നമുക്കറിയില്ല, പ്രാണനങ്ങോട്ട് നിന്നു, ഇത്രയേ ഉള്ളൂ. ആൾ പോകണ്ടോ എന്നുള്ള കാര്യം വേറെ. അപ്പം കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക? ഒരു പക്ഷേ ആലോചിച്ച് കാണും, അയ്യോ ഇതൊരു വലിയ പുതിയ അപേക്ഷയാണല്ലോ, എന്ത് ചെയ്യണം എന്ന്. കൃഷ്ണനോടിത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു. ശരിയാണ് ഉദ്ധവൻ പറയുന്നത്. ഈ ലോകത്തിന് കാര്യമായൊരു മാറ്റം വരാൻ പോകുന്നു. കലിയുഗത്തിൻ്റെ തുടക്കമായി, ദ്വാപരയുഗത്തിൻ്റെ അവസാനമാണ്. കൃതയുഗത്തിൽ എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു. ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരവരുടെ കൃത്യങ്ങളും കർത്തവ്യങ്ങളും എന്തോ അത് അറിഞ്ഞറിഞ്ഞ് എല്ലാവരും ചെയ്യും. ഒരു പൈസ കൂടുതൽ കൊടുത്താൽ മേടിക്കില്ല, കുറവാണെങ്കിൽ ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടിയെന്ന് വരാം. അധികം മേടിക്കുക ആ ചോദ്യമില്ല, കളവ ചതി ഇതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു. പക്ഷേ കാലത്തിൻ്റെ ആ പ്രയാണത്തിൽ നല്ലത് ചീത്തയാവും, ചീത്ത പിന്നെ നല്ലതും ആവും. അപ്പോൾ നല്ലതാണെങ്കിൽ ആ നന്മയിൽ കലർപ്പ് വരണതാണ് കാലത്തിൻ്റെ പണി. അപ്പോൾ കൃതയുഗം കഴിഞ്ഞു, ത്രേതായുഗമായി. അപ്പോൾ അവർ തന്നെത്താനെ കൃതകൃത്യത എന്നുള്ള നില മാറി. ആരെങ്കിലും ശാസിച്ച് പറയണം ശക്തൻ തമ്പുരാൻ ഉണ്ടായിരുന്നല്ലോ അതേപോലെ. അപ്പോൾ ത്രേതായുഗം ആകുമ്പോഴേക്കും നമുക്ക് രാജാജ്ഞ, ചക്രവർത്തിയുടെ ആജ്ഞ ഇതൊക്കെ ആവശ്യമായി തീർന്നു. അപ്പം നല്ല നടപ്പുണ്ടായിരുന്നു. ദ്വാപരയുഗം വന്നപ്പോൾ അങ്ങനെയുള്ള ആജ്ഞയ്ക്കും വശംവദരല്ല ജനങ്ങൾ എന്നായി. അതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് കുരുസദസ്സിൽ, തുറന്ന സദസ്സിൽ ഏകവസ്ത്രം ധരിച്ചിരുന്ന ദ്രൗപദിയുടെ ആ സാരിയിൽ കിടന്ന് ദുശ്ശാസനൻ പിടിച്ചത്. ലോകത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. അത്രത്തോളം മനുഷ്യൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞു, പാളം തെറ്റിക്കഴിഞ്ഞു. അതിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ടായിരുന്നു? ഭർത്താക്കന്മാർ 5 പേരും ദാസ്യത്തിലാണ്. ഭീഷ്മർ മുതലായവരെല്ലാം നിസ്സഹായരായി നോക്കി നിന്നേയുള്ളൂ. അപ്പോൾ ദ്രൗപദിയെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തന്നെ തർക്കം എന്ന് പറഞ്ഞാൽ തർക്കത്തിൻ്റെ പരമാവധി കാർക്കശ്യമാണ് അവിടെ അവതരിപ്പിച്ചത്. നിങ്ങളുടെ ദാസ്യം എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് പന്തയം വെച്ച് സ്വയം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ കൊണ്ട് എന്നെ പന്തയം വെപ്പിച്ചത്. അപ്പോൾ എന്നെ പന്തയം വെപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്കിനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയുണ്ട് അവിടെ, ദ്രൗപദി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ സ്വതന്ത്രയായിരുന്നു. ആ സ്വതന്ത്രയായിരിക്കുന്ന ദ്രൗപദി ഇതാ പറയുന്നു, പിന്നീട് സ്വതന്ത്രനായ എൻ്റെ ഭർത്താവ് അടിച്ചേൽപ്പിച്ച ദാസ്യം എനിക്ക് ബാധകമല്ല എന്നൊരൊറ്റ വാദ. ആ വാദത്തിൻ്റെ മുൻപിൽ നിറഞ്ഞ കുരുസദസ് മുഴുവനും മുട്ടുകുത്തി. ഒറ്റ ആൾക്കും ഒരു മറുപടിയും പറയാനില്ല. അങ്ങനെ ദുർലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ധൃതരാഷ്ട്രൻ വിളിച്ച് ഞാൻ മുമ്പും പറയുന്നുണ്ടായി നിങ്ങളോട്, ദുർലക്ഷണങ്ങൾ കണ്ടപ്പോൾ പേടിച്ച് പരിഭ്രമിച്ച് ദ്രൗപദിയോട് വരാൻ പറഞ്ഞ് എൻ്റെ മരുമക്കളിൽ വെച്ച് നീയാണ് ഏറ്റവും ഉത്തമ, ദാസ്യമില്ല ഒന്നുമില്ല, എല്ലാവരെയും വിടിവിച്ച് പറഞ്ഞയച്ചു. അവരുടെ ആ തർക്കചാതുര്യെ ഇപ്പോൾ കലിയുഗത്തിലോ സംഘേശക്തി കലയുഗേ, ഇപ്പോൾ കൂട്ടായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ അതാണ് നമുക്ക് ആവശ്യം.
എന്തെല്ലാം വേണമോ അത് മുഴുവനും നമുക്ക് വേണം. വീട്ടിലിരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് സംസാരിച്ചാൽ വിലയുണ്ടാവില്ല. എന്ത് പറയണോ അത് പുറത്തു വന്ന് പറയണം. പത്താളെ കൂട്ടി പറയണം. ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ആധിപത്യമാണ്, സർക്കാരിൻ്റെ ആധിപത്യമല്ല അവിടെ, ജനങ്ങളുടെ ആധിപത്യം. അപ്പോൾ ജനങ്ങൾ എന്തു വേണം, എന്ത് തെറ്റുണ്ടെങ്കിലും അത് കൂട്ടായി ചൂണ്ടിക്കാണിക്കണം, ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കണം, പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം, മിണ്ടാണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ കൂടിച്ചേർന്ന് സംസാരിക്കുക, കൂടിച്ചേർന്ന് നടക്കുക, കൂടിച്ചേർന്ന് പ്രകടമാക്കുക, അതാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് പൊതുസ്വത്ത് നശിപ്പിക്കരുത്. ഹർത്താലും പുറത്താലും ഒന്നുമല്ല അതിനുള്ള വഴി. കൂട്ടായി നമ്മൾ പറഞ്ഞാൽ കേട്ടോളണം, അപ്പോഴേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ജനാധിപത്യം വളരെ ശക്തമാണ് ഭാരതത്തിൽ. സംഘേ ശക്തി കലയുഗേ, ഇതാണ് ഈ നാല് യുഗങ്ങളുടെ ക്രമം. അതിൻ്റെ തുടക്കമായി എന്ന് കൃഷ്ണൻ പറയുകയാണ്. എന്താ പറയണത്? നവസ്തവ്യം ത്വയൈവേഹ മയാത്യക്തേ മഹീതലേ ജനോ അധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലയുഗേ. നവസ്തവ്യം ത്വയൈവേഹ മയാത്യക്തേ മഹീതലേ. ഉദ്ധവ, ഉദ്ധവൻ പറയുന്നത് ശരിയാണ്. എന്താ കാരണം? ഞാൻ ഈ ഭൂമി വിട്ടങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ വസിക്കാൻ കൊള്ളില്ല. എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ സാമീപ്യം അനുഭവിച്ച് ഒരുവിധത്തിലുള്ള പഞ്ഞമോ പട്ടിണിയോ ഒന്നുമില്ലാതെ സന്തോഷമായി ജീവിച്ചു പോകുന്ന ഒരാൾ ഞാനില്ലാതെ ആയാൽ ഇവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കില്ല. സർവത്ര സർവത്ര അഭദ്രമാണ്. ഭദ്രത അങ്ങോട്ട് കംപ്ലീറ്റായിട്ട് മുഴുവൻ പോകും. അതുകൊണ്ട് ഉദ്ധവൻ പറയണത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ഇനി എൻ്റെ കൂടെ വരണ കാര്യമല്ലേ, ഒരാളുടെ കൂടെ ഇന്നൊരാൾക്ക് വരാൻ പറ്റില്ല. ഉദ്ധവൻ്റെ വിഷമെന്താ? ഞാൻ പോവുമല്ലോ, അത് കഴിഞ്ഞാൽ താൻ ഒറ്റയ്ക്കാവുമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ? ഞാൻ പോകുന്നതിന് തന്നെ മുൻപ് ഇപ്പം തന്നെ ഉദ്ധവനാ പോയിക്കോളൂ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടെങ്കിൽ എനിക്കല്ലേ, എനിക്കല്ലേ ആ വിയോഗം കാര്യമായിട്ട് കൊള്ളേണ്ടത്. ഉദ്ധവൻ എല്ലാം വിട്ട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ പൊയ്ക്കളയാന്ന് പറഞ്ഞു. ത്വം തു സർവം പരിത്യജ്യ, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യത് സമദൃക് വിചരസ്വഗാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൃഷ്ണൻ പറയുന്ന ഒരു ആറ് ശ്ലോകമുണ്ട്, അതാണ് ഈ ശ്ലോക ഷഡ്കം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം എന്താ? ഒരു ഭക്തനോട് ഭഗവാന് അന്തിമ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നമുക്ക് അവസാനം പ്രാപ്യസ്ഥാനം എന്ത്, ഗതി എന്ത്, ലക്ഷ്യം എന്ത്, അതെങ്ങനെ നേടിയെടുക്കും എന്ന് ചോദിച്ചാൽ ഇതാണ്, ഇതാണ് അതിനുള്ള വഴി. ആദ്യമായിട്ട് പറയുകയാണ്, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യഗ് സമദൃക് വിചരസ്വഗാം. ഇത് സാധിക്കണം ഒരു ഭക്തന്. ത്വം തു സർവം പരിത്യജ്യ, എല്ലാറ്റിനെയും വിടു, പരിത്യാഗം ചെയ്യൂ. ഇത് വീട്ടിൽ ചിലർ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോയി അകന്നു എന്നുള്ളതല്ല അവിടെ. നമ്മൾ മനസ്സുകൊണ്ട് എല്ലാറ്റിനെയും വിടുകയാണ്. ഇത്രയും കാലം ജീവിച്ചു ഞാൻ എല്ലാവരോടും കൂടി, അവരുമായി സുഖദുഃഖങ്ങൾ പങ്കിട്ടു, പല വിധത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിച്ചു, ഇതെല്ലാം കഴിഞ്ഞു, എനിക്ക് മതിയെന്ന് തോന്നുന്നു, ഞാനിതാ എല്ലാവരെയും വിട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റണം. അങ്ങനെ മനസ്സിന് വിടാനുള്ള ഒരു ശക്തി, വിടാനുള്ള ഒരു സന്നദ്ധത, അതിനുള്ള ഒരു പാകം നമുക്കുണ്ടാവണം. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളോടും ബന്ധുക്കളോടും സ്നേഹമുണ്ട്, ആ സ്നേഹം അങ്ങോട്ട് വിട്ടേക്കൂ, വിട്ടേക്കൂ. ഇത്രയും കാലം അത് വളർത്തി അതിൻ്റെ തണലിൽ ജീവിച്ചു, അതിൻ്റെ സൗഭാഗ്യം അനുഭവിച്ചു. ഇനി അത് വിടുമ്പോഴുമുണ്ട് നമുക്കൊരു സൗഭാഗ്യം, ആ സൗഭാഗ്യവും കൂടി അനുഭവിക്കൂ. അതാണ് വൈരാഗ്യസുഖം, വൈരാഗ്യസുഖം എന്ന് പറയണത്. രാഗസുഖം എന്തിനോട് സ്നേഹമുണ്ടോ ആ വസ്തുക്കളോട് കൂടിയിരുന്നിട്ടുള്ള സുഖമാണ്. വിരാഗസുഖം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിരിക്കുന്ന ആ വൈരാഗ്യാന്നപരം, വൈരാഗ്യം വിട്ട് ഒരു സുഖം നമുക്കില്ലാന്ന്, അത്ര വിശേഷപ്പെട്ടതാണ് വൈരാഗ്യസുഖം. അപ്പോൾ ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യഗ് സമദൃ വിചരസ്വഗാം.
സ്വജനങ്ങളോടുള്ള സ്നേഹവും പാശവും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എന്താ പിടിച്ചു നിൽക്കുക എന്ന് ചോദിച്ചാൽ മൈ ആവേശ്യ മനഃ സമ്യക്, മനസ്സിനെ എന്നിൽ പൂർണ്ണമായി ആവേശിപ്പിക്കുക, ആവേശിപ്പിക്കുക. ഇതുവരെ ഈശ്വരനെ വിചാരിച്ചു, ഈശ്വരനെ മനസ്സിലും നിർത്തി, നാമങ്ങളൊക്കെ ജപിച്ചു, കീർത്തനങ്ങളൊക്കെ പാടി, ഭാഗവതവും വായിച്ചു, എല്ലാം ശരിയാണ്. പക്ഷേ സ്വജനങ്ങളോടുള്ള സ്നേഹവും കൂറും കടപ്പാടും ഒക്കെ അത് അങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുക. ഭഗവാനേ എൻ്റെ കുട്ടികളുടെ കാര്യം, ഭഗവാനേ ബാക്കി, ഇതാണ് നമ്മുടെ മനസ്സിലുള്ള വിചാരം. ഭഗവാൻ അത് നോക്കിക്കോളും, സർവജ്ഞനാണ്, സർവശക്തനാണ്, ആ കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ ഭഗവാനോട് നമ്മൾ വിലാപരൂപത്തിൽ പോലും പറയുന്നത് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ എന്നാണ്. അതങ്ങോട്ട് വിട്ടിട്ട് എന്തു വേണം? മൈ ആവേശ്യ മനസ്സമ്യഗ്, ഭഗവാനിൽ പൂർണ്ണമായി മനസ്സിനെ ആവേശിപ്പിക്കണം, ആവേശിപ്പിക്കണം. എല്ലാവരെയും എല്ലാറ്റെയും മനസ്സാ വിട്ട് മനസ്സിനെ പൂർണ്ണമായി ഭഗവാനിൽ ആവേശിപ്പിച്ച് സമദൃഗ്വിചരസ്വഗാം, സമബുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ സഞ്ചരിക്കണം, സഞ്ചരിക്കണം, സഞ്ചരിക്കണം. സമബുദ്ധി, സമബുദ്ധി എന്ന് പറയുന്നത് എന്താ? എല്ലാറ്റിലും ഒരുപോലെ ഈശ്വരൻ പരിലസിക്കുന്നു, പരിലസിക്കുന്നു. ഇവിടെ ഉച്ച നീചത്വമില്ല, ജീവികൾ തമ്മിലുള്ള വ്യത്യാസമില്ല. പാമരൻ, പാമരൻ, വിദ്വാൻ, ധനികൻ, ദരിദ്രൻ, നല്ലവൻ, പൊല്ലാത്തവൻ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഉറുമ്പിലും ആനയിലും കീടത്തിലും പക്ഷിയിലും എല്ലാറ്റിലും തന്നെ ഒരുപോലെ ഈശ്വരൻ്റെ അധിവാസമാണ്. ഈ ശരീരം മുഴുവൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈശ്വര ചൈതന്യം ഉള്ളിലുള്ള ജീവനാണ്. ആ ജീവൻ എല്ലാറ്റിലും ഒരുപോലെയുണ്ട്. ശരീരത്തിൻ്റെ പ്രകൃത വ്യത്യാസങ്ങൾ അതിനെ ബാധിക്കുന്നില്ല എന്നിങ്ങനെ സമദൃഷ്ടിയോടുകൂടി ഗാം വിചരസ്വ, ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിക്കൂ. അവനവൻ്റെ ദേശത്തുള്ളപ്പോൾ സ്വദേശത്തുള്ളപ്പോഴാണ് സ്വദേശം, സ്വദേശം, എൻ്റെ വീട്, എൻ്റെ കുടി, എൻ്റെ ആൾക്കാർ എന്നുള്ളൊക്കെ ഒരു തോന്നൽ. അതൊക്കെ ഒരു തരത്തിലെ ആവലാതിയും വടംവലികളുമാണ് മനസ്സിൽ സൃഷ്ടിക്കുന്നത്. അതൊക്കെ വിട്ട് ഈശ്വരനിൽ മാത്രം മനസ്സിനെ വ്യഗ്രമാക്കി നിർത്തി അങ്ങോട്ട് സഞ്ചരിക്കൂന്ന്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യഗ് സമദൃ വിചരസ്വഗാം. ഇങ്ങനെ ഒരു പരിത്യാഗം സാധിക്കുമോ? സാധിക്കും. അത് സാധിക്കാനുള്ള ഒരു അടിസ്ഥാന ശില എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ വേദാന്തവും അവിടെയാണ് ഈ മായാവിലാസവും ഒക്കെ വരുന്നത്. യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഹി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഹി, യദിദം, ഇവിടെ എന്തൊക്കെ ഉണ്ടോ? എന്തുണ്ട് ഇവിടെ? ഉള്ളതല്ല പ്രമാണം. നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അനുഭവിക്കാനുള്ള മാധ്യമങ്ങൾ ഏതാ? അഞ്ചിന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ, രൂപവും ആകൃതിയും മനസ്സിലാക്കാൻ, ചെവി കൊണ്ട് ശബ്ദങ്ങളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ, മൂക്കുകൊണ്ട് മണത്തറിയാൻ, വാസനിച്ചറിയാൻ, നാവുകൊണ്ട് രുചിച്ച്, തൊക്കുകൊണ്ട് സ്പർശിച്ച്. അപ്പം നമ്മൾക്ക് അഞ്ചിന്ദ്രിയങ്ങളുള്ളത് കൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ആ പ്രവർത്തനങ്ങളിലൂടെ ലോകം അഞ്ച് തരത്തിലാണെന്ന് അറിയുന്നതൊഴികെ ഈ ലോകം ഇന്ന തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണ് കാണിക്കുന്ന നിറങ്ങളെ നമുക്ക് അറിയുള്ളൂ. അത് വിട്ടൊരു നിറത്തിനെ പറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നിറം വാസ്തവത്തിൽ നമ്മുടെ കണ്ണുണ്ടാക്കുന്നതോ അതോ വസ്തുക്കളിൽ സ്വതസിദ്ധമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ കണ്ണാണ് നിറം രചിക്കുന്നത്, രചിക്കുന്നത്, രചിക്കുന്നത്. പ്രകാശകിരണങ്ങൾ ഓരോന്നിലും വന്ന് വീണു, അത് പ്രതിഫലിച്ചും പ്രതിബിംബിച്ചും നമ്മുടെ കോർണിയയിൽ വന്ന് തട്ടുന്നു. തട്ടുന്ന സമയത്ത് കണ്ണാണ് നിശ്ചയിക്കുന്നത് ഇന്നന്ന നിറങ്ങളാണ്, ഇന്നന്ന നിറങ്ങളാണെന്ന്. അപ്പം കണ്ണിൻ്റെ ഭാഷയാണ് നിറം, അല്ലാണ്ട് വസ്തുക്കളുടെ അല്ല. സമ്മതിച്ചോ? സമ്മതിച്ചോ? മനസ്സിലായവർ കയ്യൊന്ന് പൊന്തിക്കൻ. ചിലരൊക്കെ പൊന്തിക്കാത്തവരുണ്ട്. കണ്ണാണ് നിറത്തിൻ്റെ നിർമ്മാതാവ്, ശബ്ദത്തിൻ്റെ നിർമ്മാതാവ് ചെവിയാണ്, രുചിച്ചറിയുന്നത് നാവ്, വാസനിച്ചറിയുന്നത് മൂക്ക്, തൊട്ടറിയുന്നത് തൊക്ക്. ഈ അഞ്ചിന്ദ്രിയങ്ങളുടെ രചനയാണ് ലോകം.
ഇത് വിട്ടൊരു ലോകമില്ല, നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇല്ലാന്നിരിക്കട്ടെ, ആ ലോകമില്ല, പിന്നെ ഒരു ലോകവും ഇല്ല, കണ്ണു പോയാൽ നിറമില്ല, ചെവി പോയാൽ ശബ്ദമില്ല, മൂക്ക് പോയാൽ വാസനയില്ല, നാവ് പോയാൽ രുചിയില്ല, തൊക്ക് പോയാലോ? ഇപ്പോൾ സൂക്കേട് വന്ന നാവിൽ കോട്ടിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭക്ഷണവും പിടിക്കാതെയാവുന്നു. ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതിന് മുമ്പ് രുചി ഉണ്ടായിരുന്നു, ഇപ്പോൾ രുചി എവിടെ പോയി? നാവാണത് വരുത്തി തീർക്കുന്നത് മുഴുവനും. അത് നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതാണല്ലോ. അപ്പം ഈ കാണുന്നത് മുഴുവൻ വിട്ട് സ്വജനങ്ങളെ വിട്ടുപോകാനുള്ള ശക്തി എങ്ങനെയുണ്ടാവും? നമ്മുടെ ബുദ്ധി കൊണ്ട് തത്വം ആലോചിച്ച് മനസ്സിലാക്കണം. കൃഷ്ണൻ അരുമയോടുകൂടി പറയുകയാണ് ഉദ്ധവനോട്, ഈ കാണുന്നത് മുഴുവനും എന്തെല്ലാം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചക്ഷുർഭ്യാം കണ്ണുകൾ കൊണ്ടോ ശ്രവണാധിപിഹി ചെവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഇന്ദ്രിയങ്ങൾ മുഖേന, അല്ലെങ്കിൽ മനസ്സാ, മനസ്സിൽ പൊന്തി വരുന്ന ചിന്തകൾ, പ്രതീതികൾ, പ്രത്യയങ്ങൾ, ആശയങ്ങൾ, രൂപഭേദങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നശ്വരം, നശിക്കുന്നതാണ്, നശിക്കുന്നതാണ്, ക്ഷണികമാണ്, ക്ഷണികമാണ്, ഗൃഹ്യമാണം ച. നാം ഗ്രഹിച്ചുണ്ടാക്കുന്നതല്ലാതെ വസ്തുക്കൾക്ക് സ്വതസിദ്ധമായിട്ട് ഒരു നിറവും ഇല്ല, ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല. നമ്മളെ ഇന്ദ്രിയങ്ങളുടെ മുൻപിലാണ് ഇത് മുഴുവനും വിരിയുന്നത്. ഇന്ദ്രിയങ്ങളാണ് രചയിതാക്കൾ. ഗൃഹ്യമാണം ച വിദ്ധി, അതിനെ അതേ രൂപത്തിൽ മനസ്സിലാക്കൂ. ഈ ലോകമുണ്ടോ ഇല്ല? ഉണ്ടാവണത് എപ്പോഴാ? നമുക്ക് ഇന്ദ്രിയങ്ങളുള്ളപ്പോഴാ. ഇന്ദ്രിയങ്ങളുടെ മുൻപിലാണ് ലോകം. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ലോകമില്ല. അപ്പം ഇന്ദ്രിയങ്ങളാണ് ഇതിന് മുഴുവനും കാരണം, കാരണം, കാരണം എന്ന് മനസ്സിലാക്കൂ. ഇന്ദ്രിയങ്ങൾ രചിച്ചത് ലോകമാണോ? നിങ്ങൾ ഗർഭാശയത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ ഒരു കുട്ടിയായി, ഒരു ബീജമായിരുന്ന സമയത്ത് ആ ബീജം വളരാൻ വേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്തോ, അച്ഛൻ എന്തെങ്കിലും ചെയ്തോ, ലോകത്തിലുള്ള സൂര്യചന്ദ്രന്മാരോ ഏതെങ്കിലും ദേവീദേവന്മാരോ വല്ലതും അവിടെ കിടന്നോ വല്ല അനുഗ്രഹങ്ങളും തന്നോ? ഇല്ല. ആ അണ്ടവും ആ ബീജവുമൊക്കെ സ്വയം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അന്തർഗതമായ ശക്തിയുടെ പേരിൽ ഓരോന്ന് ഇതാ, ഇവിടെ കണ്ണ്, ഇവിടെ മൂക്ക്, ഇവിടെ ചെവി, ഇവിടെ നാവ്, ഓരോന്ന് അത് തന്നെത്താനേ ഉണ്ടാക്കിയതാ. പുറമേ നിന്നുള്ള ഒരു ശക്തി അവിടെ പ്രവേശിച്ചിട്ടില്ല. ഇത് മുഴുവനും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, ഉള്ളിൽ കിടക്കുന്ന ആ വിശേഷപ്പെട്ട ആത്മചൈതന്യമുണ്ടല്ലോ, അത് രൂപപ്പെടുത്തിയതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും ദേഹവും അവ മൂലമുള്ള പ്രപഞ്ചവും പ്രപഞ്ചവസ്തുക്കളും. യതിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഹി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി. ഇത് മുഴുവനും ഇങ്ങനെ മനസ്സിലാക്കൂ. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കളാണോ ഇത്? അതെ, ഉള്ള എന്നുള്ള തോന്നലാണ് ഇവിടെ. ആ തോന്നുന്നതും തോന്നിക്കുന്നതും മനസ്സാണ്. മനസ്സിൻ്റെ മുൻപിലാണ് ലോകം. മനസ്സാണ് ഇന്ദ്രിയങ്ങളെ രചിച്ചത്. ആ ഇന്ദ്രിയങ്ങൾ മുഖേനയാണ് ലോകം പ്രകാശിക്കുന്നത്. ഈ മനസ്സില്ലാന്നുണ്ടെങ്കിലോ ഒന്നും ഒട്ടും ഉണ്ടാവില്ല. അതൊരു കൃത്രിമമായിരിക്കുന്ന സൃഷ്ടിവിശേഷമാണ്. ഇതെല്ലാം വാസ്തവത്തിൽ ഉണ്ട് എന്ന് കണക്കാക്കരുത്. മായാമനോമയം, എല്ലാം മനോമയം, മനോമയം. നിങ്ങളൊരോ ആനയെ കാണുന്നു എന്ന് പറയുന്നു, ഒരു കുതിരയെ കണ്ടു, ഒരു വീട് കണ്ടു എന്ന് പറയുന്നു. ഈ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാഴ്ച എന്ന് പറയുന്ന അനുഭവം എവിടെയാന്നൊന്ന് എന്നോട് ഈ സദസ് പറയോ. കാഴ്ച എന്ന് പറയുന്ന അനുഭവം എവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിലല്ലേപ്പാ. എന്താ ഒരു മിണ്ടാത്തെ? നിങ്ങൾ പുറമേ നിൽക്കുന്ന ആനയെ എവിടെയാ കാണണേ? അത് അതിൻ്റെ പാട്ടിൽ അവിടെ നിൽക്കണു. സൂര്യൻ ഉദിക്കണു, എവിടെ ഉദിക്കണു? ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ ഉദിക്കുന്നത്. നിങ്ങൾ കാലത്ത് കാണുന്നത് എവിടെയാ? ഇടയിലോ? അതോ നിങ്ങളുടെ മനസ്സിലോ? അപ്പം നിങ്ങൾ മനസ്സൂര്യനെ അല്ലാതെ ദ്രവ്യസൂര്യനെ എപ്പോഴെങ്കിലും കാണുന്നുണ്ടോ? ദ്രവ്യസൂര്യനെ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോന്ന്? ആ ദ്രവ്യസൂര്യൻ, സൂര്യൻ്റെ ഒരു പ്രതിച്ഛായ നിങ്ങളുടെ മനസ്സ്, മനസ്സിൽ തന്നെ മനസ്ഥലത്തിൽ ഉണ്ടാക്കി അതിനെ കാണുക. അതേമാതിരി നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചൊരു പ്രതിച്ഛായ മനസ്സിൽ മനസ്സുണ്ടാക്കുകയാണ്. അങ്ങനെ മനസ്സ് രചിക്കുന്ന പ്രതിച്ഛായകളെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അനുഭവിക്കുന്നുള്ളൂ. ഈ ലോകവും അതുപോലെയുള്ള മനസ്സിലെ പ്രതിച്ഛായയാണ്. വിദ്ധി മായാമനോമയം, മായാമനോമയം. അങ്ങനെ രചിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിനുണ്ട്, നമ്മുടെ ഉൾചേതനയ്ക്കുണ്ട്. അതാണ് ഇവിടെ ഈ വിലാസം മുഴുവനും. യതിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഹി
നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഈ ആദ്യത്തെ ശ്ലോകമുണ്ടല്ലോ ശ്രീമദ് ഭാഗവതത്തിൽ, എത്രത്ര സർഗോ മൃഷ, എവിടെയാണോ ഈ സത്വം രജസ തമസ എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ വരുത്തി തീർക്കുന്ന സൃഷ്ടി മൃഷ, അവിടെ ഒരു അവഗ്രഹിട്ട് അത് അമൃഷ എന്നുമാവും. എവിടെയൊക്കെ ഇങ്ങനെയുള്ള വലിയ തത്വങ്ങളുണ്ടോ അവിടെയൊക്കെ ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കുസൃതിയാണ്. അവഗ്രഹിട്ടാൽ അത് അമൃഷ എന്നായി, അവഗ്രഹം നീക്കിയാലോ മൃഷ എന്നായി. അവഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആരാ പറയുക? നമുക്ക് വേദവ്യാസൻ എഴുതിയ ഒറിജിനൽ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല? അങ്ങോട്ട് വിട്ടുകൊടുക്കും, നിങ്ങളാ തർക്കിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിൽ എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ, തോന്നുന്നുണ്ടോ, അത് മുഴുവനും മനോമയമാണ്, ദ്രവ്യമയമല്ല. മനോമയമാണ്, ദ്രവ്യമയമല്ല. അതെല്ലാം മായാവിലാസമാണ്, മായാവിലാസമാണ്, ദ്രവ്യസൃഷ്ടിയല്ല. ദ്രവ്യം എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ സങ്കല്പമാണ്. സൂക്ഷ്മം സ്ഥൂലം രണ്ട് വാക്കുകൾ, രണ്ട് പ്രത്യയങ്ങൾ. പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് രണ്ട് പ്രത്യയങ്ങൾ. അകത്ത് പുറത്ത്, ആന്തരം ബാഹ്യം, ഇതൊക്കെ പ്രത്യയങ്ങൾ മനസ്സ് രചിക്കുന്നതാണ്. ആ മനസ്സിൻ്റെ രചനയിൽപ്പെട്ടതല്ലാതെ ബാഹ്യമായി വേറെ ഒന്നുമില്ല എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നു. ഇതുമായി മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത വിഭ്രമമിതം മനസോവിലാസം, മനസോവിലാസം ഈ ക്ഷേത വിഭ്രമമിതം. ഈ കാണുന്നത് മുഴുവൻ ഭ്രമമായിട്ട് കാണുമോ? മനസ്സിൻ്റെ വിലാസമാണ്, അനാഥ ചക്രം പോലെയാണത്. ഒരു വിരല് നോക്കൂ, ഇങ്ങനെ വട്ടം തിരിക്കുമ്പോഴോ ഒരു വട്ടമായിട്ട് കാണുന്നു, അതേപോലെയുള്ള കാഴ്ചയാണെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട് ഹംസഗീതയിൽ. ഇങ്ങനെ പല സ്ഥലത്തും കൃഷ്ണൻ പറയുന്നു, തസ്മാദ് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്തയിതം ജഗത് ആത്മനീക്ഷസ്വവിദതം ആത്മാനം മയ്യധീശ്വരേ. ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കൃഷ്ണൻ. ആരായി പറയുന്നത്? കൃഷ്ണൻ ആരോടാ? ഉദ്ധവനോട്. ഉദ്ധവൻ എന്താ പറഞ്ഞ്? അങ്ങയെ വിട്ട് അര സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഭക്തനോടാണ് കൃഷ്ണൻ പറയുന്നത്. ആ ഭക്തനപ്പോൾ കൃഷ്ണൻ പറയണത് കേൾക്കൂലോ? ആ ഭക്തനോട് പറയാണ്, ഈ കാണുന്നത് മുഴുവൻ മനോമയമാണ്, മായാവിലാസമാണ്, ഇവിടെ വാസ്തവികമായ ഒരു സൃഷ്ടിവിശേഷം ഇല്ല, ഇല്ല. ഈ കാണുന്ന ദ്രവ്യപ്രപഞ്ചം മുഴുവനും മനസ്സ് സങ്കല്പിച്ച് ദ്രവ്യം അദ്രവ്യം എന്ന രണ്ട് സങ്കല്പങ്ങൾക്കിടയിൽ ദ്രവ്യമാക്കി സങ്കല്പിച്ചു ഉണ്ടാക്കി തീർക്കുന്നതാണ്. മനസ്സിന് അങ്ങനെയുള്ള സൃഷ്ടിവിശേഷമുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നിനെ വിടാനോ ഒന്നിനെ പിടിക്കാനോ ഇത് രണ്ടും മനസ്സ് പുറപ്പെട്ടാൽ നടക്കും. ഇത്രനാളും കെട്ടിപ്പുലുകി കഴിഞ്ഞുകൂട്ടി ഇപ്പോൾ എല്ലാറ്റിനെയും വിട്ട് ഒറ്റയ്ക്ക് പോവാനും തീരുമാനിക്കുക, അത് സാധിക്കുമോ എന്ന് ആലോചിക്കരുത്. എങ്ങനെ എല്ലാറ്റിനോടും കെട്ടുപിണഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞുവോ അതേമാതിരി ഞാൻ ഈ പറയുന്ന തത്വം, ജ്ഞാനം, ബുദ്ധിവിശേഷം മനസ്സിലാക്കി ഉദ്ധവാ വിട്ടങ്ങോട്ട് കളഞ്ഞേക്കൂ. എന്തായാലും ഈ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിൽ മുങ്ങിപ്പോവുക. ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പാടെ കൂടി മുങ്ങും. അതിന് മുമ്പേ പോയവർ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഒക്കെ പോയി, ഒക്കെ പോയി. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്തയിതം ജഗത് ആത്മനീക്ഷസ്വവിദതം ആത്മാനം മയ്യധീശ്വരേ. ഈ മൂലതത്വം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. തസ്മാത്, അതിനാൽ എന്തു വേണം? യുക്തേന്ദ്രിയഗ്രാമ, ബുദ്ധിയിലാണ് ഈ അറിവ് നമുക്ക് കിട്ടുന്നത്. ആ അറിവ് വേണ്ടതുപോലെ ബുദ്ധി ഗ്രഹിച്ച് ആ അറിവ് മനസ്സിൽ പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിച്ചതിന് ശേഷം, ഓ, ഇവിടെ ഈ കാണുന്നത് മുഴുവൻ ഇന്ദ്രിയങ്ങളുടെ കോളിളക്കമാണല്ലേ. നിറം ആകൃതി എന്ന് പറയുന്നത് പുറത്തില്ല, പിന്നെ എവിടെയാ? ഉള്ളിലാണ്. ആരാ രചിക്കുന്നത്? ഇന്ദ്രിയങ്ങളുടെ സഹായത്തിലൂടെ മനസ്സ്. അതാണല്ലോ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നത്. ബാഹ്യലോകം പോലെ തത് സദൃശമായ ഒരു ലോകം സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു. അത് മുഴുവനും സൃഷ്ടിച്ചത് ആരാ? മനസ്സ്. എവിടെയാ? ദേഹത്തിൻ്റെ ഉള്ളിൽ. ദേഹത്തിൻ്റെ ഉള്ളിൽ
ആയിരം കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളും സങ്കേതങ്ങളും ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നാ അനുഭവപ്പെടുന്നില്ലേ? ഊവ് സ്വപ്നാനുഭവവും ജാഗ്രതയിൽ കാണുന്ന പ്രപഞ്ചവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പം മനസ്സിന് അങ്ങനെയുള്ള രചനാവിശേഷം ഇല്ലയേ? ഊവ്. അതാണ് മനസ്സിൻ്റെ വിശേഷം. അപ്പം ഈ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി, മനസ്സിൻ്റെ രചനയാണെന്ന് മനസ്സിലാക്കി, യുക്തേന്ദ്രിയഗ്രാമഹ, ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും പിടിച്ചങ്ങോട്ട് നിർത്തിക്കോളൂ. ഇന്ദ്രിയങ്ങളെ, നിങ്ങൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്കൊന്നും പുറപ്പെട്ട് എന്നെ കൂട്ടുപിടിക്കണ്ട. എനിക്ക് മനസ്സിലായി നിങ്ങൾ ജഡങ്ങളാണ്. മനസ്സിൻ്റെ കൂട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. എടോ മനസ്സേ, തനിക്ക് ബുദ്ധിയുടെ നയനിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. ബുദ്ധിയോ ആത്മസ്ഫുരണമാണ് എന്നിങ്ങനെ മനസ്സിലാക്കി, യുക്തചിത്ത ഇതം ജഗത്, മനസ്സും യുക്തമാകട്ടെ ഇന്ദ്രിയങ്ങളും യുക്തമാകട്ടെ. ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടത്ര സ്വാധീനമുണ്ടാകട്ടെ. മനസ്സിൻ്റെ ചിന്തകളിലും സ്വാധീനമുണ്ടായി. ആത്മനി ഈക്ഷസ്വവിദതം, ആത്മനി ഈക്ഷസ്വവിദതം. ഈ പ്രപഞ്ചം മുഴുവനും തൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ അങ്ങനെ വിസ്താര രൂപത്തിൽ കിടക്കുന്നതാണ്. ഈ വിശാലത, ഈ വിസ്താരം, ഈ വൈവിധ്യം, ഈ വർണ്ണശബളത, ഇത് മുഴുവനും നമ്മുടെ മനസ്സ് രചിക്കുന്നതാണ്. മനസ്സാണ് ആന്തരം ബാഹ്യം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നത്. സ്വപ്നം ജാഗ്രത എന്ന് തിരിക്കുന്നത് മനസ്സാണ്. ദേഹം മനസ്സ് എന്ന് തിരിക്കുന്നത് മനസ്സാണ്. ആ മുഴുവനും ഉള്ളിലാണ് ഈ കിടക്കുന്നത്. കാഴ്ച, അനുഭവം, ശ്രവണം, രസം, ഘ്രാണം എല്ലാം തന്നെ മനസ്സിൽ. ആത്മനി ഈക്ഷസ്വവിദതം ആത്മാനം മയ്യധീശ്വരേ. ഈ ആത്മാ എന്ന് പറയുന്നതോ അതിനെ ഈശ്വരനിൽ അങ്ങോട്ട് കണ്ടോളൂ. ഈശ്വരൻ്റെ കളിയാണ്. നമ്മൾക്കൊരു ശരീരം ഉണ്ടായപ്പോഴാണല്ലോ അഹങ്കാരവും ഞാനെന്ന് പറഞ്ഞാൽ പറച്ചിലും ഉണ്ടായത്. ഈ ശരീരമുണ്ടായത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഇത് മുഴുവനും നിൽക്കുന്നത് എവിടെയാണ്? ഗോളങ്ങൾ മുഴുവൻ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആകാശം എവിടെ? അതിന് സ്ഥിതി ചെയ്യാൻ വേറെ ഒരു പൊരുളില്ല. അതാണ് ഈശ്വരൻ്റെ മായാവിനോദം എന്ന് പറയുന്നത്. എല്ലാം അധീശനായിരിക്കുന്ന എന്നിൽ എന്നങ്ങോട്ട് കണ്ടോളൂ. ഒരൊറ്റ ആളുടെ കുട്ടിയെ അച്ഛനമ്മമാർ നോക്കിയിട്ട് വളരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അച്ഛനമ്മമാരും കുട്ടികളും അടക്കം ശ്വസിക്കുന്നത് ഒരൊറ്റ ജീവവായുവാ. അച്ഛനമ്മമാർ ശ്വസിച്ചാലല്ലേ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ. അവർക്ക് ശ്വസിക്കാനുള്ള വായു അവരുണ്ടാക്കുന്നതല്ല. പണം കൊടുത്ത് മേടിക്കാനും പറ്റില്ല. അവരധിവസിക്കുന്ന ഭൂമി അവർ സൃഷ്ടിച്ചതല്ല. അവർ കുടിക്കുന്ന വെള്ളം അവരുടെയല്ല. അപ്പം ഒക്കെ ഈശ്വരദത്തമായിരിക്കുന്ന പൊരുളുകളിൽ ജീവിക്കുകയാണ് നമ്മളെല്ലാവരും. അങ്ങനെ വരുമ്പോൾ ഈ ഈശ്വരനില്ലാതെ ഇവിടെ സംരക്ഷകൻ വേറെ ആരാണല്ലേ? ഒന്നുമില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള അഭിമാനവും ഇവിടെ ആവശ്യമില്ല. ആത്മാനം മയ്യധീശ്വരേ, ഓരോരുത്തരുടെ ആത്മാവിനെയും ജീവനെയും ഈശ്വരനിലാണ്. അധീശൻ ഇവിടെ ഈശ്വരനാണെന്ന് മനസ്സിലാക്കി അവിടെ അങ്ങോട്ട് ധാരാളം, ആ ധാരണ അങ്ങോട്ട് ഉറച്ചങ്ങോട്ട് ഇരിക്കട്ടെ. പുറത്തു പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സ്വജനങ്ങളെ എങ്ങനെ വിട്ടുപോകും എന്ന് ചോദിച്ചാൽ, ഈ അറിവ് മനസ്സിൽ ഉദിക്കുമ്പോൾ കൃഷ്ണനാണ് അരുമയോടുകൂടി പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെത്താന് ഓഹോ അങ്ങനെയാ, ദാ ഞാൻ പൂവായി. പോയില്ലോ ഉദ്ധവൻ? പോയോ പോയില്ലേ? എന്താ മിണ്ടാതെ? പോയി. നിങ്ങളും പോവും. ഇപ്പൊ പോവാറായിട്ടില്ല, എല്ലാവരും ഇരുന്നോളൂ. തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇതം ജഗത് ആത്മനീക്ഷസ്വവിദതം ആത്മാനം മയ്യധീശ്വരേ ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായ വിഹന്യസേ. ശ്രീമദ് ഭാഗവതം വേദാന്തമാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്. ജ്ഞാനവിജ്ഞാന സംയുക്ത, ജ്ഞാന വിജ്ഞാന സംയുക്ത. ഒന്ന് പറയൂ. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ
ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായൈർവിഹന്യസേ അങ്ങനെ പുറത്തു പോയാൽ മനസ്സിനെ അലട്ടു വരില്ലേ കൃഷ്ണ? കൃഷ്ണനെ പറ്റി ഞാൻ വിചാരിക്കുന്നത് പോലെ സ്വജനങ്ങളെ പറ്റിയിട്ടുമുള്ള ആലോചന വരില്ലേ? ഇവരെ വിട്ടുപോയാൽ ശരിയാവോ? വിട്ടുപോവാൻ പറ്റുമോ? പോയി കഴിഞ്ഞാലോ? അങ്ങോട്ട് പറയാണ്, സംശയിക്കണ്ട. ജ്ഞാന വിജ്ഞാന സംയുക്ത, നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നുവോ, മനസ്സുകൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നുവോ, അതുപോലെയാണ് ബുദ്ധി കൊണ്ട് അറിയുന്നതും. കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് എത്രത്തോളം സ്വാധീനമുണ്ടോ, മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിനെത്ര സ്വാധീനമുണ്ടോ, അതേമാതിരി ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഗ്രഹിക്കുന്ന അറിവിനും നമ്മളിൽ സ്വാധീനമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സൂര്യനെ എന്നും നാം കാണുന്നു, കാണുന്നിങ്ങനെ ഉദിച്ചുയരുകയാണ്, സഞ്ചരിക്കുകയാണ് സൂര്യൻ ആകാശത്തിൽ. അങ്ങനെയാണ് കണ്ണ് കാണിച്ചു തരുന്നത്. എന്നാൽ സൂര്യനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താ? സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നുണ്ടോ അതോ ഭൂമിയുടെ തിരിച്ചൽ കൊണ്ട് തോന്നുന്നതാണോ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നു എന്ന്? ഏത് അറിവാണ് നമ്മളെ നയിക്കുന്നത്? ബുദ്ധിയുടെ അറിവ്. ആ അറിവ് ഇവിടെയും നയിച്ചോളും. ജ്ഞാന വിജ്ഞാന സംയുക്ത, കൃഷ്ണൻ പറയണു. ആ പറയണത് കേൾക്കുക, ഗ്രഹിക്കുക, എന്നിട്ട് കണ്ണടച്ച് ആലോചിക്കുക, ആലോചിക്കുക. എല്ലാ അനുഭവങ്ങളും ഉള്ളിലല്ലേ? അതെ. ഉള്ളല്ലാതെ വല്ല അനുഭവമുണ്ടോ? ഇല്ല. എന്ത് കാണുമ്പോഴും കാണുകയാണോ അതോ മനസ്സുകൊണ്ട് നുകരുകയാണോ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സ്വാനുഭവമാക്കി തീർക്കുക. അത് രണ്ടോടും കൂടി ആത്മഭൂത ശരീരിണാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ഓംകാരം ജപിക്കുന്ന സമയത്ത് മനസ്സ് വികസിച്ച് ആഗോളവ്യാപകമാകട്ടെ എന്ന്. നമ്മുടെ മനസ്സങ്ങോട്ട് വികസിക്കുക. മനസ്സിന് ജോലി വികസിക്കല് മാത്രമാണ്. നമ്മൾ ജനിച്ചു വീഴുന്നത് വീട്ടിലാണ്, നേഴ്സിംഗ് ഹോമിലാണ്. പക്ഷേ നമ്മൾ വളർന്ന് ബുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച മുഴുവൻ മനസ്സിലാണ്. ലോകം മുഴുവനും വ്യാപിക്കണം. ആത്മഭൂത ശരീരിണാം, ശരീരമുള്ളവരുടെ എല്ലാവരുടെയും ആത്മാവായി തീരണം. ആത്മാ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ശ്വസിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ കാറ്റുണ്ട്. ആ കാറ്റിൽ നിങ്ങൾ മാത്രമോ അതോ വ്യാപകമോ? അതുപോലെ ആത്മാവോ? സർവവ്യാപകം. ആത്മഭൂത ശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാ. ഈ ആത്മാ അനുഭവം നമുക്ക് ഉണ്ടാവുമ്പോൾ തന്നെത്താന് തുഷ്ടി, സന്തോഷം നമുക്ക് കൈവരും. എവിടെ എന്ത് എന്നുള്ള ചോദ്യമില്ല. ആത്മാ എന്ന് പറഞ്ഞാൽ ആനന്ദസ്വരൂപമാണത്, മംഗളസ്വരൂപമാണത്. ആത്മാവിൽ നിന്ന് മാത്രമേ തൃപ്തിയുള്ളൂ, തൃപ്തിയുള്ളൂ. മനസ്സാണ് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും തുഷ്ടികളും രചിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ്. വികാരം മനസ്സിന് മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ, ശരീരത്തിനോ ദ്രവ്യങ്ങൾക്കോ പറ്റില്ല. അപ്പം മനസ്സ് രചിക്കുന്നതാണ് സന്തോഷഭാവങ്ങൾ മുഴുവനും എന്ന് വരുമ്പോൾ, സന്തോഷത്തിൻ്റെ ഉപജ്ഞാതാവ്, സൃഷ്ടികർത്താവ് ആരാ? മനസ്സ്. അപ്പം മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷമില്ല എന്ന് പറയുമ്പോൾ ഇതിലേറെ ഏഭ്യത്തുണ്ടോ? മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് സന്തോഷമില്ല എന്ന് നിങ്ങൾ പറയുക, എൻ്റെ അപ്പോ ആരെങ്കിലും പറയോ? അത് എന്ത് കണ്ടാലും സന്തോഷം രചിക്കുന്നത് മനസ്സാണ്. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയാം.